ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു കമൻറ്റ് വന്നിരുന്നു, ഈ അഗ്രിമെൻറ്റ് കഴിഞ്ഞ വിസ നമ്മൾ ക്യാൻസൽ അടിച്ച് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഒമാൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും, നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയുന്നവരായിരിക്കും. ഇപ്പോൾ 2 വർഷത്തെ കാലാവധി കംപ്ലീറ്റ് ആയി, നമ്മൾ ക്യാൻസൽ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വിസയിലോട്ട് വരാൻ ഒരു പ്രോബ്ലം ഇല്ല, NOC ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിരുന്നു കേട്ടോ, കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കാണാത്തവരൊക്കെ അടിച്ച് NOC എന്നൊക്കെ അടിച്ചാൽ തന്നെ ഷിയാബ് കോട്ടക്കൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൾ എനേബിൾ ചെയ്യുക, അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുപോലെ ഓരോ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റഗ്രാം ഷിയാബ് കോട്ടക്കൽ, ഫേസ്ബുക്ക്, ഒമാനുള്ളവർക്ക് ഒമാനിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് മെസ്സേജ്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ക്യാൻസൽ അടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 24 മാസമായിരിക്കും. ഇപ്പം നമ്മൾ 10 വർഷം ജോലി ചെയ്ത ഒരു കമ്പനിയിൽ, പക്ഷേ നമ്മൾ ഒരു 9 മാസമോ അല്ലെങ്കിൽ 2 മാസമോ 4 മാസമോ നിർത്തിയിട്ട് നമ്മൾ ക്യാൻസൽ അടിച്ച് പോയാലും നമുക്ക് റിസ്ക് ആണ്. അപ്പം നമ്മളെ വിസ കാലാവധി എന്ന് പറയുന്നത് 24 മാസമായിരിക്കും. അത് ചില ആളുകൾ ചിലപ്പോൾ 1 വർഷത്തിനുള്ള വിസയൊക്കെ എടുക്കാറുണ്ട്, ഓരോ ജോബിൻ്റെ ഓരോ എഗ്രിമെൻ്റ് അനുസരിച്ച്. അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2 വർഷത്തെ കാലാവധി കറക്റ്റ് എന്നാണോ വിസ തീരുന്നത്, അതിന് ശേഷം ആ വിസ തീർന്ന് അന്ന് പോകാൻ നോക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകാൻ നോക്കുക. ചിലപ്പോൾ 1-2 ദിവസം ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫൈൻ അടക്കേണ്ടി വരും. ഓക്കെ, എന്ത് വന്നാലും നിങ്ങൾ അതിൻ്റെ മുന്നേ പോകാൻ നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പോഴത്തെ കുറേ കമ്പനികൾ എന്താ ചെയ്യുന്നത്, 1-2 ആഴ്ച മുന്നേ തന്നെ ക്യാൻസൽ ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ കറക്റ്റ് 24 മാസം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, 10 March നമ്മളെ വിസ തീരുന്നുണ്ടെങ്കിൽ 10 March പോവാം, അല്ലെങ്കിൽ അതിന് ശേഷം പോവാം. അതിൻ്റെ മുന്നേ പോയി കഴിഞ്ഞാലും പുതിയ വിസ എടുക്കാൻ നേരത്ത് നൂലാമാലകൾ ചെറിയതുണ്ട്. കുറേ ആളുകൾ പറയാണ്ട് എനിക്ക് വിസ കിട്ടിയല്ലോ, എനിക്ക് വിസ കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, എങ്ങനെ കിട്ടിയെന്ന് ആരും പറയുന്നില്ല പുതിയ വിസ. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ പുതിയൊരു കമ്പനീൻ്റെ ടീംസ് വിസ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് പിടിപാടുണ്ടെങ്കിൽ അവരത് എങ്ങനെയെങ്കിലും ശരിയാക്കും. അങ്ങനെ കുറേ ആളുകൾക്ക് വിസ കിട്ടാറുണ്ട്. പിന്നെ നമുക്കിപ്പോൾ 2 വർഷത്തെ വിസ കാലാവധി കഴിഞ്ഞു, നമ്മൾ കഴിയാതെ പോയി കഴിഞ്ഞാൽ, ക്യാൻസൽ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ROP 70 റിയാൽ 80 റിയാൽ 100 റിയാലിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ പൈസ അടച്ചു കഴിഞ്ഞാലും നമുക്ക് വിസ കിട്ടും. പക്ഷേ വിസ ക്യാൻസൽ ചെയ്ത് പോയവർ സിസ്റ്റത്തിൽ ക്യാൻസൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സനസ് സെൻറ്റർ വഴി നമ്മൾ ഓൺലൈനിൽ അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കണം. ചില കമ്പനി എന്ത് പറയുന്നോ, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ ക്യാൻസൽ അടിച്ചോളാം എന്ന് പറയും. എന്നിട്ട് നമ്മൾ നേരെ ബോർഡിംഗ് പാസ് ടിക്കറ്റ് ഒക്കെ എടുത്ത്, ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് നോർമലി നാട്ടിൽ പോകുന്ന രീതിയിൽ ലീവിന് പോകുന്ന മാതിരി നമ്മൾ കയറിപ്പോകും. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ സിസ്റ്റം. ശരിക്ക് ഇവരിത് 2 വർഷം കാലാവധി കഴിഞ്ഞ് നമ്മളൊരു പുതിയ വിസയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ പേപ്പറും കാര്യങ്ങളും ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് സനസ്, ഇപ്പോൾ പണ്ട് ചില എയർപോർട്ടിൽ ചെന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഇപ്പോൾ നമുക്ക് 2 ദിവസം മുന്നേ 1 ആഴ്ച മുന്നേ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ടിക്കറ്റിൻ്റെ ഡേറ്റ് അനുസരിച്ച് സനസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ടൈപ്പ് ചെയ്ത് സനസ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു പേപ്പറും കൊണ്ട് നമ്മൾ എയർപോർട്ടിലൊരു കൗണ്ടറുണ്ട്, ആ കൗണ്ടറിൽ അത് അടക്കണം കൊണ്ടേ കാണിക്കണം. അപ്പോൾ അവിടുന്ന് സ്റ്റാമ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഈ ബോർഡിംഗ് പാസും ഈ പേപ്പറും കാര്യങ്ങളും കൂടെ ആയിട്ട് എക്സിറ്റ് ആയി പോകാനുള്ളൊരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വിസയിലോട്ട് വരാൻ പ്രോബ്ലം ഉണ്ടാവില്ല. സിസ്റ്റത്തിലൊക്കെ നമ്മളുടെ ഓൾഡ് വിസ ക്യാൻസൽ ആയിരുന്നാണ് കാണിക്കുക. ഓക്കെ, നമ്മളിത് ക്യാൻസൽ ചെയ്യാതെ പോകും, എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് നമുക്ക് വിസ എടുക്കാൻ പോലും ബുദ്ധിമുട്ടാവും. ഒരു വിസിറ്റ് വിസ വരെ റിജക്റ്റ് ആവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറേ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, കുറേ ആളുകൾ പറയും, ചിലപ്പോൾ ഇവർ ഇത്രയും വീഡിയോസ് ചെയ്യുന്നു, എത്രയോ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കറക്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോൾ ഇതേ രീതിയിൽ പോവുക. അവരോട് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. അവിടെയൊക്കെ മലയാളി സ്റ്റാഫുകളാണ് ഈ മലയാളി സുഹൃത്തുക്കളെ പറ്റിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ആത്മാർത്ഥങ്ങൾ ഈ പറ്റിക്കാൻ മുന്നോട്ട് പോകുന്ന ഈ മലയാളി സുഹൃത്തുക്കൾ കുറേ ആളുകളുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായി ചോദിക്കുക അവരോട്. നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുമ്പോൾ എൻ്റെ ക്യാൻസൽ പേപ്പർ എന്തായി, സിസ്റ്റത്തിന് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക. ഓക്കെ, എന്നിട്ട് എയർപോർട്ടിൽ നിങ്ങൾ എക്സിറ്റ് ആയി പോകണം എന്നാൽ പേപ്പർ അവിടെ കാണിക്കണം. ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ അവിടെയും അവരോടും പറയുക ക്യാൻസൽ ആണെന്ന് പറയാം. എന്നിട്ട് ഡയറക്റ്റ് നോർമൽ ഇതിലൂടെ പോവാതെ നമ്മളെ ക്യാൻസലേഷനുള്ള ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സിറ്റ് ആവാൻ 2 വഴിയുണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ
ഇതിന്റെ എൻട്രി ആണ് ബോഡി മാസ് കഴിഞ്ഞതിന് ശേഷം രണ്ട് പോയിന്റ്, ഒന്ന് നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ പോകുന്ന പോലെ ഒന്ന് എക്സിറ്റും, അതായത് നമ്മളെ ഈ എക്സിറ്റ് അടിച്ച് പോകുന്നവർക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബോഡി മാസ് എടുക്കുന്ന സമയത്ത് നമ്മളെ പാസ്പോർട്ടിന്റെ കോപ്പി, നമ്മളെ പാസ്പോർട്ടും പിന്നെ ടിക്കറ്റും അല്ലാതെ തന്നെ ഈ ക്യാൻസലേഷന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതും അവർ അവിടെ ബോഡി മാസിന് അവിടെയും കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിക്കുക. ഒക്കെ നമ്മൾ കമ്പനിയിൽ നിന്ന് ചോദിക്കുക. ചില ആളുകൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആളുകൾ എന്താ ചെയ്യുന്നത്, ക്യാൻസൽ അടിച്ചുവിടും. ആ നീ ക്യാൻസൽ ആണ്, ഇനി നാട്ടിൽ പോയിക്കോ, ഞങ്ങൾ സിസ്റ്റത്തിൽ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പുതിയ വിസ കിട്ടും. അവർക്ക് സിസ്റ്റത്തിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലേബർ കാർഡ് എന്തെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞു, അവർക്ക് പുതിയ വിസ കിട്ടും, ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾക്കാണത് ബുദ്ധിമുട്ട് വരിക. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഓൾഡ് കമ്പനി മടുത്തിട്ടായിരിക്കും നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുന്നത്. അപ്പോൾ പുതിയ കമ്പനിയിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല രീതിയിൽ നമുക്കിട്ട് പണിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു, എനിക്ക് ഞാൻ ക്യാൻസൽ അടിച്ചു കഴിഞ്ഞു ഇങ്ങോട്ട് വന്നു, പക്ഷേ എനിക്ക് പുതിയ വിസ കിട്ടുന്നുള്ളത്. അപ്പോൾ അതെന്താണ് കാരണം? ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ പേരിൽ വിസിറ്റ് വിസ എടുത്തിട്ടിരിക്കുന്നു ആ ഓൾഡ് കമ്പനി, അവൻ 4 മാസത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇപ്പോൾ ക്യാൻസൽ അടിച്ച് പോകുന്ന സമയത്ത് ആ കമ്പനിയോട് അടിപിടിക്കൊന്നും നിൽക്കരുത്. നല്ല രീതിയിൽ സ്നേഹത്തോടെ ക്യാൻസൽ അടിച്ച് പോവുക, എന്നാൽ നമുക്ക് പുതിയ വിസയിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയാം, NOC കാര്യങ്ങളും ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 2 വർഷത്തെ വിസാ കാലാവധി നമ്മൾ 24 മാസം കംപ്ലീറ്റ് ചെയ്യാതെ ക്യാൻസൽ ചെയ്യാതെ നാട്ടിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് 2 വർഷം നാട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതേമാതിരി ക്യാൻസൽ ചെയ്ത് ഒരു കൊല്ലം നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ വിസയിലോട്ട് വരണമെന്നില്ല, ഡയറക്റ്റ് കിട്ടൂല. പുതിയ കമ്പനി ക്ലിയറൻസ് എടുക്കണം, ഏത് ROP നിന്ന്. അതിന് നമ്മൾ ഒരു പൈസ അടച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഓൾഡ് കമ്പനി NOC തരേണ്ടി വരും. ഇപ്പോഴും NOC 100% സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, അത് നമുക്ക് അറിയുന്നതുകൊണ്ട് വേണമെങ്കിൽ പറഞ്ഞു. പിന്നെ കുറേ ആളുകൾ ഇതേമാതിരി വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകൾ വരുന്നുണ്ട്, പിടിപാടൊക്കെ ഉള്ളവർ വിസ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെ ഒരു സൂചന ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് അന്വേഷിക്കുക, 2 വർഷം എത്ര ജോലി, എത്ര ശമ്പളം, എത്ര ഫുഡ്. ഒരു ജോലി കേട്ടു, ഒരു 30,000-40,000 സാലറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പടിച്ച് വന്നുകാണ്ട് ഇവിടെ വന്ന് കുടുങ്ങരുത്, പ്ലീസ്. പിന്നെ അതേപോലെ നിങ്ങൾ വിസക്ക് പൈസ കൊടുക്കുക, പുതിയ വിസ കമ്പനിയിലോട്ട് വരികയാണെങ്കിൽ തന്നെ വിസക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് സങ്കടങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയത്, സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം, വാട്സപ്പ് നമ്പർ വേണ്ടവർക്ക് നമ്പർ തരാം. ഓക്കെ, ബൈ.